ഹായ് മച്ചാമാരെ, ഇന്ന് ഇപ്പോൾ നമ്മുടെ ഇരിക്കുന്ന മൊബൈൽ വൺ പ്ലസ് നോഡ് 5G. ഇതിൻ്റെ ഡിസ്പ്ലേ പൊട്ടിപ്പോയി, ആമോലി ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആമോലി ഡിസ്പ്ലേ മാറ്റിയിട്ട് LCD ഡിസ്പ്ലേ വയ്ക്കാൻ പോവാണ്. അപ്പോൾ മച്ചാനെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക, എന്നാലേ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് ബാക്ക് ഗ്ലാസ് ഇളക്കാൻ പോവാണ്. ഇതിനകത്ത് ബാക്കിൽ ഗ്ലാസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്, ഗൊരില്ല ഗ്ലാസ് 5 ആണ്, അതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ ഞാനൊരു ചെറിയ ഹീറ്റ് കൊടുത്തിട്ട് ബ്ലേഡ് വെച്ചാണ് ഞാനൊരു സൈഡിൽ പൊക്കുന്നത്. മച്ചാനെ ബ്ലേഡ് യൂസ് ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായിട്ടാണ് യൂസ് ചെയ്യാനായിട്ട്. ഞാനിപ്പം നല്ല കട്ടി കുറഞ്ഞ ഒരു ഓപ്പണർ വേണം, പക്ഷേ അത് കട്ടി കുറവുള്ളതൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ബ്ലേഡാണ് യൂസ് ചെയ്തേക്കുന്നത്. ഒരു സൈഡിൽ നൈസിന് തിക്കിയതിന് ശേഷം ഞാൻ പ്ലാസ്റ്റിക് സീറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പൊക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മൾ അല്ലാതെ ട്യൂസറോ അതൊക്കെ വെച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈഡിൽ സ്ക്രാച്ചസ് വീഴാൻ ചാൻസസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ബ്ലേഡ് നൈസിന് വെച്ച് പൊക്കിയത്. അത് കഴിഞ്ഞ് നമുക്ക് പ്ലാസ്റ്റിക് ഷീറ്റ് യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് കറക്കിയെടുക്കാം. അതേപോലെ തന്നെ ഹീറ്റ് കൊടുക്കുമ്പം വളരെ കെയർഫുള്ളായിട്ട് കുറച്ച് കുറച്ചായിട്ട് ഹീറ്റ് കൊടുക്കാവൂ. അപ്പോൾ മച്ചാനെ ബാക്ക് ഗ്ലാസ് ഇളക്കി കഴിഞ്ഞു, നല്ല സ്ട്രോങ് ആയ ഗ്ലാസ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഡിസ്പ്ലേയുടെ സെക്ഷൻ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേ സ്ട്രിപ്പ് എന്ന് പറയുന്നത് താഴെയാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് മൊത്തം ഇളക്കേണ്ട കാര്യമില്ല. താഴെ റിംഗർ വരുന്ന സെക്ഷൻ മാത്രം ഇളക്കിയാൽ മതി. CC ബോർഡും റിംഗറും വരുന്ന ആ സെക്ഷൻ ഒന്ന് ഇളക്കിയിട്ട് ഡിസ്പ്ലേ സെറ്റ് ചെയ്യാമെന്നേ ഉള്ളൂ. ഈ ഡിസ്പ്ലേയിൽ കണ്ടാൽ തന്നെ അറിയാം താഴെ മാത്രമേ ഉള്ളൂ സ്ട്രിപ്പ്, അതുകൊണ്ട് തന്നെ താഴെ മാത്രം ഇളക്കിയാൽ മതി. മച്ചാനെ ഇപ്പോൾ കാണാൻ പറ്റും, ആ സൈഡിൽ വരുന്ന സ്ട്രിപ്പാണ് ഡിസ്പ്ലേ സ്ട്രിപ്പ്. സോ അത് മാത്രം ഊരി വിട്ടിട്ട് നമുക്ക് ഡിസ്പ്ലേ ഇളക്കി മാറ്റാം. ഇവിടെ ഞാൻ ട്യൂസർ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഓൾറെഡി ഡാമേജ് ആയ ഡിസ്പ്ലേ, അതുകൊണ്ട് ഇത് വെച്ച് നമുക്കൊരു പ്രയോജനമില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ട്യൂസറൊക്കെ യൂസ് ചെയ്യുന്നത്. ഞാൻ LED സ്ക്രീൻ ഇളക്കിയതിൽ സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ മാത്രമേ ഉള്ളൂ ഇച്ചിരി പാടുപെട്ട് ഇളക്കേണ്ടി വരുന്നത്, ബാക്കിയെല്ലാം ഏകദേശം LED സ്ക്രീനൊക്കെ സിമ്പിളായിട്ട് തന്നെ ഇളകി വരുന്നുണ്ട്.
അതുപോലെ തന്നെ മച്ചാനെ നമ്മൾ ഡിസ്പ്ലേ ഇളക്കിയതിന് ശേഷം ഫ്രെയിം നല്ലോണം ക്ലീൻ ചെയ്യണം, നല്ലോണം തന്നെ ക്ലീൻ ചെയ്യണം. കാരണം ഒരു ചെറിയ തരി ഉണ്ടെങ്കിലും തന്നെ നമ്മൾ പുതിയ ഡിസ്പ്ലേ വയ്ക്കുമ്പോൾ ഡാമേജ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. സോ നല്ലോണം ക്ലീൻ ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ എൽ സി ഡിയാണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി എൽ ഇ ഡി ആയിരുന്നു, അപ്പോൾ എൽ ഇ ഡി മാറി എൽ സി ഡിയിലോട്ട് ചേഞ്ച് ആകുമ്പം അതിനായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അത് കസ്റ്റമർ സൈഡായാലും നമ്മുടെ സൈഡായാലും നമ്മളിത് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിത് സീറ്റിംഗ് ആവത്തില്ല ഒന്ന്. രണ്ടാമത് ഫിംഗർ പ്രിൻ്റ് വർക്കാവില്ല, കോൾ സെൻസർ വർക്കാവില്ല, പിന്നെ അതുപോലെ തന്നെ ബാറ്ററി ചാർജ് പോവും, ഹീറ്റ് ഓവറായിട്ട് വരും. അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അതൊക്കെ ഗെയിം കളിക്കുന്ന ഒരാളാണെങ്കിൽ എൽ സി ഡി മാറിക്കഴിഞ്ഞാൽ ഗെയിം കളിക്കാൻ പറ്റൂല പിന്നെ. അപ്പോൾ ഇത്രയും ഇഷ്യൂസ് ഈ കസ്റ്റമർ എന്താ പറയുക അനുഭവിച്ചേ പറ്റൂ. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് പുള്ളി മാറാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒറ്റൊരു കാരണമേ ഉള്ളൂ, ഡേറ്റാസ്. പുള്ളിയുടെ ഡേറ്റാസ് എല്ലാം വേണം. ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഈ എൽ സി ഡി മാറുന്നത്. അപ്പം പുതിയ ഡിസ്പ്ലേ വയ്ക്കുമ്പോൾ നല്ലപോലെ ചെക്ക് ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നല്ലപോലെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് തിരിച്ച് ഒട്ടിക്കാവൂ. അപ്പോൾ ഞാൻ എന്തായാലും ഫുള്ള് ചെക്ക് ചെയ്തു, കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഒട്ടിക്കാൻ പോവാണ്. അതുപോലെ തന്നെ എൽ ഇ ഡി സ്ക്രീൻ യൂസ് ചെയ്ത ഒരു കസ്റ്റമർ എൽ സി ഡി സ്ക്രീനിൻ്റെ അകത്ത് സർട്ടിഫൈഡ് ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ആവില്ല, ഒരിക്കലും സർട്ടിഫൈഡ് ആവില്ല. അത് നമുക്ക് ഏറ്റവും വലിയൊരു മൈനസ് തന്നെയാണ്. നമ്മൾ എന്തൊക്കെ എൽ സി ഡി മാറിക്കൊടുത്താലും അവർക്കൊരു ഒരു തൃപ്തി ഉണ്ടാവില്ല. കാരണം എൽ ഇ ഡി സ്ക്രീൻ യൂസ് ചെയ്ത് ആർക്കും അതൊരു തൃപ്തി ഉണ്ടാവില്ല. അത് തന്നെ ഏറ്റവും വലിയ ഒരു നമുക്കൊരു വിഷമമുള്ള ഒരു കാര്യമായിട്ടിരിക്കും. അപ്പോൾ ഫുള്ള് റബ്ബർ ബാൻഡ് ഇട്ടിട്ടുണ്ട്, സീറ്റിംഗ് വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ നല്ല റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചേക്കുന്നത്. ഓക്കെ, ഇപ്പം നല്ല സീറ്റിംഗ് ആയിട്ടുണ്ട്. എന്തായാലും ഇപ്പം ഫുള്ള് സെറ്റ് ചെയ്യാൻ പോവാണ്. ഒന്നും കൂടി റബ്ബർ ബാൻഡ് ഇടേണ്ടി വരും, ബാക്ക് ഗ്ലാസ് ഒട്ടിക്കുമ്പോൾ എന്തായാലും റബ്ബർ ബാൻഡ് ഇട്ടേ പറ്റത്തുള്ളൂ. ഓക്കെ, റബ്ബറൊക്കെ മാറ്റി മച്ചാനെ നല്ല ഫിനിഷിംഗ് ആയിട്ടും നീറ്റായിട്ടും ക്ലിയറായിട്ടും ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ക്രീൻ എൽ സി ഡിന്നേ ഉള്ളൂ. മച്ചാന്മാരെ, ഞങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് എന്നുണ്ടാവണം മച്ചാനെ. അപ്പോൾ എല്ലാ മച്ചാന്മാർക്കും ബൈ ബൈ.